പിന്നെ എങ്ങനെയുണ്ട് മക്കളെ കണ്ടിട്ട്? നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ട് ഇഷ്ടമായോ? പിന്നെന്താ, എനിക്കിവിടെ അല്ലാണ്ട് ഒരു മോള് കൂടെ ഉണ്ട്. അവളുടെ പേരാണ് കൂക്കി. സോറി, അവളുടെ പേര് എലിസബത്ത് എന്നാണ്. ഞങ്ങൾ കൂക്കീൻ്റെ വീട്ടിൽ വിളിക്കും. അവൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഇപ്പം വരും കേട്ടോ. പെണ്ണുകൊള്ളാലോ. ആ, അത് പറഞ്ഞപ്പോഴും അവിടുത്തെ ഞങ്ങൾക്ക് ഒരു ചക്കൻ കൊച്ചും കൂടി ഉണ്ട്, ഇവൻ്റെ അനിയൻ. ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആ, വന്നല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞില്ലാന്ന് വേണ്ട, ഇതാണ് എന്റെ അനിയൻ കൊച്ച്. അപ്പൊ ഇവനും കൂടെ വന്നിട്ട് ആവാ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നേ. അപ്പൊ എന്തായാലും വന്നല്ലോ. അതെ അതെ, ഇതാണ് എൻ്റെ മക്കൾ. എൻ്റെ മക്കൾ സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടി ഉണ്ടാവണം എൻ്റെ രണ്ട് മരുമക്കൾ. തള്ള തുണി അല്ല, ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ. ആദ്യത്തെ ഒരെണ്ണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇനി രണ്ടാമത്തെ. അല്ല, രണ്ടാമത്തെ എന്തായാലും കിട്ടില്ല. ആ, അപ്പം എന്തായാലും ഇവിടെ ഒരാൾ കൂടെ ഇല്ലേ. അപ്പം നമുക്കൊന്ന് ആലോചിച്ചാൽ കൊള്ളാമായിരുന്നു. അയ്യോട്ടാ, കെട്ടാൻ പറ്റിയിട്ടു. അയ്യോടെ മനമായി. ഞാനങ്ങനെ ഇപ്പോൾ ഒന്നും കെട്ടണമൊന്നുമില്ല. എനിക്ക് വേണ്ടത് പഠിക്കാനൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നാളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാകും. ഈ അപ്പനെ നടിച്ച് കൊല്ലും. യൂഹിച്ച, എനിക്കൊന്ന് സംസാരിക്കാം. ഇയാള് പുറത്തേക്ക് തോന്നേ. ഓഹോ, എന്തൊരു കിണി. ഓഹ്, കിണിക്കാനല്ല പറഞ്ഞു, പുറത്തേക്ക് വരാനാണ് പറഞ്ഞപ്പാ. ഈ ചെക്കന്മാർക്ക് ഇതെന്താ പറ്റി? ചെല്ലട, ചെല്ല് ചെല്ല്, ചെന്ന് കേറി കൊടി. ആ പറ, എന്താ തമ്പുരാന്റെ ഉദ്ദേശം? എടാ ചേട്ടോ, താനാ പെണ്ണെ ശരിക്കും കേട്ടാ പോണോ? പിന്നല്ലാണ്ട് നീ അവളെ കണ്ടല്ലേ, എന്നെ ക്യൂട്ട് അവളെ കാണാ. ആ ഭയങ്കര കൂട്ട. ലാസ്റ്റ് ലൈഫ് കയറി കട്ട് ചെയ്തിരുന്നാൽ മതി. എന്റെ പൊന്നു മനുഷ്യ, എത്താ അമേരിക്കനെ കെട്ടിയെടുത്ത് ഇതിനു വേണ്ടിയാണോ? ആ പെണ്ണ് മോന്തിയിലൊക്കെ നോക്കിയ വവ്വാല് ചെപ്പാണല്ലോ മോന്തി. ലോവെന്ന് പറയണതിന് അത് ബോഡി തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ, കറുത്ത ടീഷർട്ട് കിട്ടി. ലൈഫിനെ പറ്റി കൂടുതൽ നീ ഇങ്ങോട്ടും ഉണ്ടാകാൻ നിൽക്കണ്ട, നീ ഉണ്ടായിരുന്നു കേട്ടാ. എടാ, അവളൊക്കെയാണ് എന്തായാലും കുറവ്. നീ അല്ല ശരിക്കും, നീ ആരെ കണ്ടേ? അതൊന്ന് പറഞ്ഞാൽ മതി. ആ ഡോറ് തുറന്ന കുട്ടി പിശാജ്, അവളെ കണ്ടാലറിയ അവളെ ആള് ശരിയാണ്. ആ ഒരു ദിവസം എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയോ മനുഷ്യ? എടാ പൊന്നുമോനെ, അവളല്ല, അവൻ്റെ അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മൂത്ത, കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല വെളുത്തുത്തുടന്നിരിക്കുന്ന ഒരു പെൺകൊച്ചിനെ കണ്ടോ? അവളെ ഞാൻ കേട്ടാ പോണെ. അല്ലാണ്ട് അവളൊക്കെ ചുളിഞ്ഞല്ല. ആ ഇങ്കി അതുപോലെ ഞാൻ വിചാരിച്ച ആ കുരുപ്പിനെയാണ് നിങ്ങളിനി കേട്ടാ പോണേ.